ആരൊക്കെയാണ് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യേണ്ടത്? മൂന്ന് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ എന്തൊക്കെയാണെന്നിരുന്നാലും നമുക്ക് കമ്പൽസറി എച്ച് ഐ വി ടെസ്റ്റിന് വിധേയരാകണം. ആ 90 ദിവസത്തെ സമയത്തിന് പറയുന്നതാണ് വിൻഡോ പീരീഡ് എന്ന്. എച്ച് ഐ വി എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, ഇതൊരു വൈറസ് മാത്രമാണ്. എച്ച് ഐ വി എയ്ഡ്സും രണ്ടും രണ്ടാണ്. എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ആരും പോകുന്നില്ല. ഇപ്പോൾ എല്ലാവരും എച്ച് ഐ വി പോസിറ്റീവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി ആരൊക്കെയാണ് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൊസീജിയറുകളുണ്ടെങ്കിലും നമുക്ക് എച്ച് ഐ വി ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യിക്കും. പിന്നെ അല്ലാതെ മെയിനായിട്ടും എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒന്ന്, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ; രണ്ട്, ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ള ആൾക്കാർ; പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇഞ്ചെക്റ്റിംഗ് ഡ്രഗ്സ്, സാധാരണ ഡ്രഗ്സ് അല്ല, ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്, അതായത് സിറിഞ്ചോ സൂചിയോ ഉപയോഗിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ എന്തൊക്കെയാണെന്നിരുന്നാലും നമുക്ക് കമ്പൽസറി എച്ച് ഐ വി ടെസ്റ്റിന് വിധേയരാകണം. അത് വിധേയരാവേണ്ട പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ന് ഒരാൾക്ക് സെക്ഷുവൽ റിസ്ക് ഉണ്ടായി എന്ന് വെക്കുക, അതായത് ഇന്ന് ഒരാൾക്ക് സ്വന്തം ഭാര്യ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിട്ടോ സെക്ഷുവൽ റിസ്ക് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ജ്യോതിസ് കേന്ദ്രങ്ങളിൽ ചെല്ലുക. അവിടെ വിദഗ്ധമായ കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ദൂരീകരണങ്ങളും അവിടെ ചെയ്ത് കിട്ടും. ഇതെല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 12 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ടെസ്റ്റിന് വിധേയനാകാം. ആദ്യത്തെ ടെസ്റ്റിന് വിധേയനാകുക, ഇതിനുശേഷം 90 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെക്ഷുവൽ റിസ്ക് ഉണ്ടായി, 90 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ രണ്ടാമത്തെ ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. ഈ 90 ദിവസം എന്ന് പറയുന്നത് എച്ച് ഐ വിയുടെ വിൻഡോ പീരീഡ് എന്ന് പറയുന്നതാണ്. വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ശരീരത്തിൽ എച്ച് ഐ വിയുടെ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം വരെ സമയമെടുക്കും ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. അതായത് ആ വൈറസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാനായിട്ട് 90 ദിവസം സമയമെടുക്കും. ആ 90 ദിവസത്തെ സമയത്തിന് പറയുന്നതാണ് വിൻഡോ പീരീഡ് എന്ന്. അപ്പം ആദ്യം നിങ്ങൾ രണ്ടാഴ്ച, അത് വിൻഡോ പീരീഡ് പറയുന്നത് 2 ആഴ്ച മുതൽ 90 ദിവസം വരെ എന്നും, അത് മേ ബി എക്സ്റ്റെൻഡ് ടു 6 മന്ത്സ് എന്നുമാണ് പറയുന്നത്. സോ നമുക്ക് 2 ആഴ്ച മുതൽ 90 ദിവസം വരെയുള്ള സമയങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളുടെ വൈറസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സെക്ഷുവൽ റിസ്ക് ഉണ്ടായ ഒരാളാണെങ്കിൽ അയാൾ എത്രയും അടുത്തുള്ള ജ്യോതിസ് കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടുക, അയാളും അവളുടെ ടെസ്റ്റിന് വിധേയരാകുക. ഇവിടുത്തെ ടെസ്റ്റിങ് 100% സ്വകാര്യതയാണ്. നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തോട്ടോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. 100% സ്വകാര്യതയോടുകൂടി നിങ്ങൾക്ക് വന്ന് കൗൺസിലറെ കാണാം. കൗൺസിലറെ കണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് അംഗീകൃത സെൻ്ററുകളിൽ നിന്നും മാത്രം എച്ച് ഐ വി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ റിസൾട്ട് കളക്ട് ചെയ്യുക. ആദ്യത്തെ ടെസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്, ആദ്യത്തെ ടെസ്റ്റ് ചെയ്യേണ്ടത് 2 ആഴ്ചയിലും, അത് ആ രണ്ടാമത്തെ ടെസ്റ്റ് 90 ദിവസത്തിലും നിങ്ങൾ ചെയ്യുക. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോ പീരീഡ് കംപ്ലീറ്റായി, നിങ്ങൾക്ക് 100% ആക്യുറേറ്റ് ആയിട്ട് ഒരു റിസൾട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഒരു റിസൾട്ടിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസത്തിന് ശേഷം ഓരോ പേഷ്യൻറ്റിൻ്റെയും റിസ്ക് അനുസരിച്ച് അവരുടെ റിസൾട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, നിങ്ങൾക്ക് വേറെ പാർട്ട്നേഴ്സോ സെക്ഷുവൽ റിലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺസ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ല, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ എവരി 3 മന്ത്സ് അല്ലെങ്കിൽ എവരി 6 മന്ത്സ് കൂടുമ്പോൾ നിങ്ങൾ തന്നെ സ്വമേധയാ നിങ്ങൾ വന്ന് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് 100% സൗജന്യമാണ്. നിങ്ങൾക്ക് ആർക്കും പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട വരുന്നില്ല. നിങ്ങൾക്ക് വന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.